ആശ്വാസാരാഥൻ്റെ യാത്ര തുടരുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം പതിവ് പോലെ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോസ് പുളിക്കൽ പിതാവ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നോമ്പ് നോമ്പുകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നോമ്പ് കാലമാണല്ലോ ഇത് അപ്പസ്തോലിക സഭയിൽ വലിയ നോമ്പാചരണം പതിവുള്ളതാണല്ലോ എന്നാൽ ചിലരെല്ലാം നോമ്പുകാലത്ത് മാത്രമായിട്ട് ചില കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുകയും പിന്നീട് നോമ്പ് തീർന്നു കഴിയുമ്പോൾ അതിലേക്ക് വളരെ ആവേശപൂർവ്വം തിരിച്ചു പോവുകയും ചെയ്യുന്നു അമ്പത് ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒതു ഒതുക്കാനാണെങ്കിൽ ഈ നോമ്പിന് വല്ല അർത്ഥവുമുണ്ടോ ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് പ്രസക്തി തന്നെ ഇല്ലാതെയാവും ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു സൂത്രം മാത്രമല്ലേ ഈ നോമ്പ് ഇതാണ് ചോദ്യം നോമ്പിൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു നല്ല ചോദ്യമാണത് ഒരു പക്ഷേ നോമ്പ് ഒരു വ്യക്തി തന്നെയായിരിക്കും കൂടുതൽ ആഴത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് അസുഖത്തിൽ ഈ നോമ്പിനെക്കുറിച്ചുള്ള ചരിത്രം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ കൂടുതൽ അതിൻ്റെ വിപ്ലിക്കൽ പശ്ചാത്തലവും കൂടെ ഒന്ന് അനലൈസ് ചെയ്യുമ്പം കുറെ കൂടെ നല്ലൊരു വെളിച്ചം കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ് ഈ നോമ്പ് അമ്പത് നോമ്പ് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെ നോമ്പ് അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ രീതികളിലൊക്കെ നോമ്പ് ആചരിക്കുന്ന പാരമ്പര്യമുണ്ട് പൗരസ്ത്യ സഭകളിൽ കൂടുതലും അൻപത് അൻപത് നോമ്പ് ഈ സ്രാണി കത്തോലിക്ക സമൂഹത്തിലൊക്കെ അമ്പത് നാളുകൾ അമ്പത് നോമ്പ് എന്ന പേരിലാണത് എടുക്കുന്നത് ഏതാണ്ടൊരു മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ ആദ്യ കാലഘട്ടം മുതലേ അപ്പസ്തുലീയ കാലം മുതൽ തന്നെ നോമ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനകളാണ് ഞാൻ പറഞ്ഞു വരുന്നത് മൂന്നാം നൂറ്റാണ്ടിലെ സഭാപിതാവായ ഇറണേ ഊസ് വിക്ടർ മാർപ്പാപ്പ കഴിയുന്ന ഒരു കത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് ഉപവാസത്തെക്കുറിച്ചൊക്കെ അപ്പം നോമ്പാചരണ ഉപവാസമൊക്കെ അന്ന് തന്നെ ഗൗരവമായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അനുമാനിക്കാനായിട്ട് പറ്റും ഈ ആ വലിയാഴ്ചയിൽ മുഴുവൻ ഉപവാസ ദിവസങ്ങളായിരുന്നു അന്നൊക്കെ അതൊക്കെ എടുത്ത് പറയുന്നുണ്ട് കത്തിനകത്ത് അതുപോലെ നാലാം നൂറ്റാണ്ടിലൊക്കെ സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ ചിലയിടങ്ങളിൽ ആറാഴ്ചയും ചിലയിടങ്ങളിൽ ഏഴാഴ്ചയും ഒക്കെ നോമ്പ് ആചരിച്ചിരുന്ന പതിവുണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അത് ആദ്യമസഭയുടെ തന്നെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നതാണത് അതിൻ്റെയൊക്കെ അടിസ്ഥാന മാസത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട് നാൽപ്പത് അതിൽ തന്നെ ഒരു പൂർണ്ണതയുടെ അഖമാണ് പല അർത്ഥത്തിലും മോശ നാൽപ്പത് രാത്രിങ്ങൾ ദൈവസന്നിധിയിലായിരുന്നു ഒരു മലമുകളിൽ സ്രായ് ജനത്തിൻ്റെ ഭാരങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ആയിട്ട് മോശ വലിയ സങ്കടപ്പെട്ട് മലകയറും ഇടയ്ക്കൊക്കെ സീനായ്മലയുടെ മുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മലമുകൾ എപ്പോഴും ദൈവമേഖലകളാണ് വേദഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിലേക്ക് മോശ കയറി ചെല്ലുകയാണ് എന്നിട്ട് വലിയ സങ്കടങ്ങളെല്ലാം അവിടെ അഴിച്ചു വെച്ച് നാൽപ്പത് ദിവസങ്ങളവിടെ ആ മലമുകളിൽ മോശ ചെലവഴിക്കുന്നുണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾക്ക് ശേഷം മലിയിറങ്ങി വരുമ്പോൾ മോശയുടെ മുഖം വെട്ടി അവസ്ഥയായിരുന്നു എന്നാണ് ഉചനം പറയുന്നത് അത്ര കണ്ട് മോശയെ നോക്കാൻ പോലും അവർക്ക് ഭയമായിരുന്നു അത്രയ്ക്കും ഒരു ശോഭിതമായ അവസ്ഥയിലാണ് ഒരു രൂപാന്തരം പ്രാപിച്ച അവസ്ഥയിലാണ് മലയിറങ്ങുന്നതെന്ന് അതിൻ്റെ അർത്ഥം ചില സഭകളിൽ നാൽപ്പത് ദിവസം നോമ്പ് ആചരിക്കുന്നത് ഈ ഒരു മോശയുടെ പാരമ്പര്യമായിട്ട് അല്ല ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ നാൽപ്പത് ദിനങ്ങളുടെ നോമ്പാചരണവുമായി ബന്ധപ്പെട്ട് ഈശോയുടെ ജീവിതത്തിലെ ആ നോമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ഉപവസിച്ച നാൽപ്പത് ദിവസങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ഞാൻ വരുന്നത് അപ്പോൾ ശരിക്കും അങ്ങനെ ഈ നാൽപ്പത് ദിനങ്ങൾ നീണ്ട ആ വലിയൊരു ഉപവാസത്തിലൂടെ ദൈവസാന്നിധ്യത്തിലായിരുന്ന അവസ്ഥയിൽ ഉപവസിക്കുക എന്നുള്ള വാക്കിൻ്റെ ലിറ്ററൽ ആയിട്ടിൻ്റെ അർത്ഥം പോലും എന്താ അടുത്ത് വസിക്കുക എന്നുള്ളതാണ് ആരോടടുത്ത് വസിക്കുക ദൈവത്തോടടുത്ത് ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ദൈവത്തോട് അടുത്തായിരിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഉപവാസത്തിൻ്റെ നോമ്പിൻ്റെ കതലായ ഒരു അർത്ഥം വലമുകളിലേക്ക് കയറി അവിടെ ആയിരുന്ന മോശം ദൈവത്തോടൊപ്പം ആയിരുന്ന അവസ്ഥ അത് കഴിഞ്ഞിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു ജനത്തെ നയിക്കാനുള്ള ശക്തി കിട്ടുന്നു കൽപ്പനകൾ സ്വീകരിക്കുന്നു അങ്ങനെ ശക്തി പ്രാപിച്ച് കൃത്യമായ ഗൈഡൻസ് പ്രാപിച്ചു സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ ദൗത്യം നിർവഹിക്കാനായിട്ട് ഒരുക്കപ്പെടുകയാണ് അപ്പം നിർവഹണത്തിനുള്ള ശക്തിയും ഒരുക്കവുമാണ് ആ ദൈവസാന്നിധ്യത്തിൽ നിന്നും നാൽപ്പത് ദിവസങ്ങളുടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മോശയ്ക്ക് ലഭിക്കുന്നത് പിന്നെ അതുപോലെ ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം അധ്യായത്തിലൊക്കെ ഏലിയ പ്രവാചകനെ നമ്മൾ പ്രത്യേകിച്ച് കാണും കാർദൻമലയിലെ ബഹിയർപ്പത്തിന് ശേഷം പ്രവാചകൻ ഒരു തകർന്ന മനസ്സുമായിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന പത്തൊൻപതാം അധ്യായത്തിലുണ്ട് മരുഭൂമിയിൽ ഒരു വാടാമുടിച്ച ചുവട്ടിൽ പോയി മരണത്തിന് വേണ്ടി ചോദിച്ചു കിടന്നു ആ മനുഷ്യൻ മരിച്ചാലും മതിയാരെന്ന് പറഞ്ഞ് നിരാശനായി അസ്വസ്ഥനായി തകർന്ന ഒരവസ്ഥയിൽ പ്രവാചകൻ എത്തിച്ചേരുക ഒരു ദൈവത്തെ ഒന്ന് മറന്നതുകൊണ്ടോ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചത് കൊണ്ടോ ഒക്കെ ആവാം ആ ഒരു വലിയ ദുഃഖവും ഭാരവും ഇടർച്ചയും അദ്ദേഹത്തിന് ഉണ്ടായത് മുൾച്ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ മരണത്തിന് പ്രാർത്ഥിച്ചു കിടക്കുന്ന ഈ മനുഷ്യന്റെ അടുത്തേക്ക് ദൈവസാന്നിധ്യം എത്തുകയാണ് ചുടുകല്ലിൽ ചുട്ടടുത്തിയ അപ്പവും ഒരുപാത്രം വെള്ളവുമായിട്ട് അത് കഴിച്ചിട്ട് നിനക്കേറെ ദൂരം ഇനിയും യാത്ര ചെയ്യാനുണ്ട് എന്നൊരു അറിയിപ്പ് കൊടുക്കുന്നു പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ ഒന്നും കഴിക്കാതെ ഉപവാസം എടുത്തുകൊണ്ട് നാൽപ്പത് ദിവസങ്ങൾ നാൽപ്പത് ദിനരാത്രങ്ങൾ യാത്ര ചെയ്ത് ഹോറേബ് മലയിലേക്ക് എത്തുന്നുവെന്നാണ് വചനം പറയുന്നത് അതൊരു വലിയ ദൈവാന്വേഷണത്തിൻ്റെയും ഒരു തീഷ്ണമായ നോമ്പാചരണത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പോൾ ദൈവാന്വേഷണത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഒരു പുതിയ ദൗത്യ സ്വീകരണത്തിന് വേണ്ടിയുള്ള ഒരുത്തം കുറവിലെത്തിയ പ്രവാചകനെ ദൈവം സന്ദർശിക്കുന്നു ഒരു മൃദുസ്വരത്തിലൂടെ ശാന്തമായി ആ ഗുഹാമുഖത്ത് വിനീതനായി ശിരസ്സ് നമിച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മൃദുസ്വരത്തിലൂടെ തിരിച്ചറിയും എലിയ നീ ഇവിടെ എന്തെടുക്കുന്നു എന്നാണ് ആ ചോദ്യം എലിയ പറയും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷണതയാൽ ജ്വലിക്കുകയാണ് തകർന്നു പോയൊരു മനുഷ്യന് തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നത് ഈ ഒരു നീണ്ട പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ആ ത്യാഗസമർപ്പണത്തിലൂടെയാണെന്ന് അതിൻ്റെ സൂചന ഈ നമ്മൾ അതുപോലെ പുതിയ ജീ പുതിയ നിയമത്തിലേക്ക് കടക്കുന്ന മുമ്പ് പഴയ നിയമത്തിൽ ദൈവജനം മുഴുവൻ നാൽപ്പത് വർഷങ്ങൾ ഒരു നീണ്ട യാത്ര നടത്തി വാഗ്ദത്ത ഭൂമിയിലേക്ക് വരും വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം തന്നെ ആ യാത്രയാണല്ലോ അതും ഒരു ദൈവാന്വേഷണമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മരുഭൂമി യാത്ര ഒരുതരം നോമ്പാചരണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പ്രതി നിയമത്തിലേക്ക് വരുമ്പം കുറെ കൂടെ വ്യക്തമായിട്ട് നോമ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അത് ഈശോയുടെ തന്നെ ജീവിതത്തിലെ ഈശോ ഒരു വലിയ ദൗത്യം രക്ഷാകര ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മഹമ്മദ്സാ വേളയിൽ പ്രത്യേക അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഒരുങ്ങി ആ ദൈവാത്മാവ് തന്നെ ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുവരും നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ അവൻ ഉപവസിക്കുകയാണ് അതാണ് അടിസ്ഥാനപരമായിട്ട് ക്രൈസ്തവ പാരമ്പര്യത്തിൽ പ്രധാനമായിട്ടും ഈ അമ്പവ് നോമ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ നാൽപ്പത് ദിവസങ്ങളുടെ നോമ്പാചരണത്തിൻ്റെ പിന്നിലുള്ളത് പക്ഷേ വേറൊരു സംഗതി ബിബ്ലിക്കലായിട്ട് തന്നെ നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്നുള്ളതും അതുപോലെ തന്നെ ഭൂമിയിലുള്ളതെല്ലാം കഴിക്കാനായിട്ട് മനുഷ്യനെ സ്വാഗതം ചെയ്യുന്ന ദൈവവുമുണ്ട് അപ്പം ആ ഒരു വീക്ഷണമനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ഭക്ഷണം ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വർജിക്കുന്ന ഒരു കാര്യം എല്ലാ ഭക്ഷണവും നല്ലതല്ലേ എന്തിനാ വർജിക്കുന്ന വർജിക്കുന്ന ചോദ്യം പൊതുവേ ഉയരാറുണ്ട് അതും ഈശോയുടെ നോമ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയാം വാസ്തവത്തിൽ കർത്താവിൻ്റെ നോമ്പാചരണത്തിലൂടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉപവാസത്തിലൂടെ കർത്താവ് എന്താ നേടിയത് കർത്താവ് നേടിയത് അപ്പത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്നുള്ള വിജയമാണ് അപ്പോൾ ഒരു ജീവിതത്തിൽ ജീവിതത്തെ ഒന്ന് സംസ്കരിച്ചെടുക്കുക എന്നുള്ളൊരു ചൈതന്യമുണ്ട് ആ ആ ഒരു ഈശോയുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളായിട്ട് കാണുന്ന മൂന്ന് കാര്യങ്ങളും ഒരിക്കൽ മാത്രം സംഭവിച്ച ഒരു കാര്യമായിട്ടല്ല സുവിശേഷകൻ അതിനെ അങ്ങനെ ഒരു ചിത്രീകരിക്കുന്നുവെങ്കിൽ പോലും ഒരിക്കൽ അങ്ങനെ നടത്തി പിന്നെ ഒരിക്കലും അത് ഈശോയുടെ ജീവിതത്തിൽ ആ ഒരു പ്രലോഭനമോ ചിന്തയോ വന്നിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം അതിനെ അങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും അപ്പത്തിൻ്റെ പ്രലോഭനം അതിനെ അതിജീവിക്കുന്നു അതെന്താണ് അതിനെ ഒരു അപഗ്രഥിക്കുമ്പോൾ അത് ഈ അപ്പവും അംഗീകാരവും സമ്പത്തും എല്ലാം മനുഷ്യന് സ്വാഭാവിക ആവശ്യങ്ങളായിട്ട് വേണ്ടതാണ് പക്ഷെ അതെല്ലാം ആസക്തികളായി മാറുന്നു അപ്പോൾ ആസക്തികളായിട്ട് മാറുന്നതിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ സംസ്കരിച്ചെടുത്ത് അതിജീവിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അതിൽ തന്നെ മോശമായതുകൊണ്ട് അതിനെ ഒഴിവാക്കുന്നതല്ല ഇപ്പം മത്സ്യമോ മാംസമോ സാധാരണഗതിയിലൊരു ഇഷ്ടഭോജ്യങ്ങളായിട്ടാണ് കാണുന്നത് അല്ലേ ഇഷ്ടഭോജ്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ എൻ്റെ ആ ഒരു ആസക്തിയെ ഞാൻ അതിജീവിക്കുകയാണ് അതിൽ തന്നെ അത് മോശമായിട്ടല്ല എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭക്ഷണാസക്തിയെ ഞാൻ അതിജീവിക്കുന്നു അതിലൂടെ എൻ്റെ ശരീരത്തിൻ്റെ തൃഷ്ണകളെ ഞാൻ അതിജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു ഒരു ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്ത ശക്തി നേടിയെടുക്കുകയാണ് അതിലൂടെ ഞാൻ ദൈവത്തിലേക്ക് കൂടെ അടുക്കുന്നു ദൈവഹിതം ഞാൻ തിരിച്ചറിയുന്നു കർത്താവ് വചനം ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ പുറത്താക്കുന്നു അപ്പം ഈ അപ്പത്തിൻ്റെ ആസക്തി എന്ന് പറയുന്നത് ജഡത്തിൻ്റെ ദുരാശകളുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്നതാണ് അതിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ അംഗീകാരം എന്ന് പറയുന്ന മനുഷ്യന് ആവശ്യമാണ് സ്വാഭാവികമായിട്ടും പക്ഷേ അംഗീകാരം അവരനെ അവഗണിച്ചുകൊണ്ടുള്ള ഏത് വഴിയിലൂടെയും ഏത് കുറുക്കുവഴിയും ഉപയോഗിച്ചും കാര്യം നേടാനുള്ള പുരുഷൻ്റെ പാത ഉപേക്ഷിക്കുവാനുള്ള പ്രലോഭനമാണെങ്കിൽ എൻ്റെ ദൗത്യ വഴിയിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിക്കുകയാണ് അപ്പോഴത്തെ പാപമായി അതെൻ്റെ ദൗത്യത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതാണ് അതിനെ അതിജീവിക്കുവാനായിട്ട് കർത്താവ് വീണ്ടും വചനത്തിൽ വചനം ഉദ്ധരിച്ചുകൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തുകയാണ് അതിന് മൂന്നാമത്തത് എന്താ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു ഒരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് തരും എന്നൊക്കെ പറയുന്നു അത് മുഴുവനും പ്രതീകാത്മകമായിട്ട് ദൈവത്തിന് കൊടുക്കുന്നത് ഈ ഭൂമിയിൽ എന്തിനേലും കൊടുത്താൽ ദൈവസ്ഥാനത്തെ ഭൗമികമായി എന്തിനെങ്കിലും കണ്ടാൽ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുത്താൽ അത് അപകടകരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും ആ പ്രലോഭനത്തിന് ഞാൻ വിധേയപ്പെടുമെന്ന അതിൻ്റെ സൂചന സമ്പത്ത് നല്ലതാണ് സമ്പത്ത് നമ്മുടെ മുതലാളിയായി മാറിക്കഴിഞ്ഞാൽ ഞാൻ സമ്പത്തിൻ്റെ അടിമയായിത്തീരും അപ്പം സമ്പത്തിൻ്റെ അടിമയായിത്തീരുന്നവൻ അതിൽ തന്നെ നഷ്ടപ്പെട്ടവനായിത്തീരുന്നു അതൊരാസക്തിയിൽ അകപ്പെട്ടു പോവുക അപ്പം ഇങ്ങനെയുള്ള എല്ലാ വിവിധങ്ങളായ ഇതെല്ലാം മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് ഗ്രസിക്കുന്ന ആസക്തികളാണ് ഇതിനെ അടി ഇതിനെ നമ്മൾ അതിജീവിക്കുകയാണ് വാസ്തവത്തിൽ ഈ നോമ്പാചരണത്തിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലത് വർജിക്കുന്നതിലൂടെയൊക്കെ ഇനി വാസ്തവത്തിൽ ഈ കേവലം ചില ഭക്ഷണ പദാർത്ഥങ്ങളെന്ന് മാത്രമല്ല ഇഷ്ടഭോജ്യങ്ങളോടൊപ്പം ഇഷ്ട ആസ്വാദനങ്ങളും ഒഴിവാക്കേണ്ടതാണ് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയേറെ വ്യാപരിക്കുന്ന നിർവചനത്തിൽ ഈ കാലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ആവശ്യമാണ് തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ ഇഷ്ടഭോജ്യങ്ങള് ഇഷ്ടഭോജ്യങ്ങളായിട്ട് മിക്കവാറും തുടരുന്നുണ്ടാവും അതുകൊണ്ട് അത് വർജിക്കണം എന്ന സഭ ആവശ്യപ്പെടുന്നതിൻ്റെ അതാണ് പാരമ്പര്യമായിട്ട് അതോടൊപ്പം തന്നെ അതിനേക്കാളും വലിയ ഇഷ്ട ആസ്വാദനങ്ങൾ നമുക്ക് കണ്ടെന്നിരിക്കും ഇന്ന് ഒരു ഒരുപക്ഷേ ഒരു ഫിലിം ആയിട്ടുള്ള ഒരാൾ ഒരു സിനിമയും നല്ല സിനിമ പോലും കാണാതിരിക്കുക നോമ്പ് നാളുകളിൽ അതൊരു വലിയൊരു ത്യാഗമായിരിക്കും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നല്ല മിതത്വം പാലിച്ചുകൊണ്ട് അത് വളരെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക എന്തെങ്കിലും കൗതുകകരങ്ങളായ കാര്യങ്ങൾ പാപകരമല്ലാത്തതാണെങ്കിൽ പോലും ആസ്വാദനങ്ങൾ കണ്ണിൻ്റെ ആസ്വാദനങ്ങളായിട്ടുള്ളത് ഞാൻ ഉപേക്ഷിക്കുന്നു ഇതെല്ലാം അവസ്ഥത്തിൽ നോമ്പിൻ്റെ കാതലായ ചിന്തകളും വിചാരങ്ങളുമാണ് അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്തി എടുക്കാനുള്ള വലിയ ഒരു ഒരു സമയമാണ് ഒരു രൂപാന്തരീകരണത്തിനുള്ള ഒരുക്കമാണ് ഒരു വലിയ നിയോഗം നമ്മൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കണ്ടതുപോലെ ഈശോ തന്നെ ഏറ്റെടുത്തതുപോലെ ജീവിതത്തിൽ വ്യത്യസ്തമായ ദൗത്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട് കുടുംബനാഥൻ കുടുംബനാഥ അതുപോലെ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവർ വിവിധ പ്രൊഫഷനിലുള്ളവർ അങ്ങനെയൊക്കെയുള്ള ധാരാളം ദൗത്യങ്ങൾ നമുക്കുണ്ട് ആ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള വലിയൊരു ശക്തി പുതിയതായിട്ട് നമ്മൾ നേടിയെടുക്കുകയാണ് ദൈവഹിതത്തോട് ചേർന്നുകൊണ്ട് നോമ്പാചരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനെ കാണാൻ കഴിയണം പിന്നെ എപ്പോഴും ബൈബിളിൽ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒരുമിച്ച് പോകുന്നത് പലപ്പോഴും ഈ ദാനധർമ്മം എന്നുള്ള ഒരു സംഗതി വളരെ ചുരുങ്ങി വരുന്നു അതെ കാരണം ഉപവസിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോമ്പ് എടുക്കുന്നുണ്ട് പക്ഷേ ദാനധർമ്മം എന്നുള്ള ഒരു ഇതിലേക്ക് ഇതിലേക്കൊരു അത്തരത്തിലുള്ള പങ്കുവയ്ക്കുക എന്നുള്ള ശൈലിയിലേക്കും നോമ്പിൽ നോമ്പിൻ്റെ ഏറ്റവും കാതലായ ഒരു ചിന്ത അതാണ് ഹൃദയം എന്ന് പറയാൻ പറ്റും നമ്മൾ സ്നേഹത്തിലുള്ള വളർച്ചയാണ് ദൈവത്തോട് അടുത്തായിരിക്കുമ്പം ഒരാൾക്ക് സംഭവിക്കേണ്ടത് നോമ്പുകാലത്ത് ഉപവാസ ആളുകളിൽ ഞാൻ ദൈവത്തോട് അടുത്തായിരിക്കുകയാണ് ചെയ്യുന്നത് കർത്താവ് പിതാവിനോടൊപ്പം ആയിരുന്നു മോശ മരുഭൂമിയിൽ അല്ലെങ്കിൽ വലമുകളിൽ ദൈവത്തോടൊപ്പം ആയിരുന്നു എലിയ അങ്ങനെ ആയിരുന്നു അപ്പം ദൈവത്തോടൊപ്പം അവസ്ഥ കൂടുതൽ അടുത്തായിരിക്കുന്ന അവസ്ഥ അടുത്തായിരിക്കുന്നതിലൂടെ ദൈവം സ്നേഹമായതുകൊണ്ട് എന്നിൽ സ്നേഹം നിറയുന്നു സ്നേഹം നിറയുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലും ചിന്തയും എനിക്കുണ്ടാകുന്നു അവരെൻ്റെ സങ്കടങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ എൻ്റെതായി മാറുന്നു അവന് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാകുന്നു എനിക്കുള്ളതിൽ നിന്ന് ഞാൻ പങ്കുവെക്കാൻ തയ്യാറാകുന്നു അങ്ങനെ ഉള്ളതിൽ നിന്ന് ആവോളം പങ്കുവെച്ചുകൊണ്ട് അവരിന് വേണ്ടി ഞാൻ എൻ്റെ ത്യാഗം സമർപ്പിക്കുമ്പം എൻ്റെ കഴിവുകൾ പങ്കുവയ്ക്കുമ്പം എൻ്റെ ആരോഗ്യം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ അറിവ് പങ്കുവയ്ക്കുമ്പോൾ അതെല്ലാം പങ്കുവയ്ക്കലായി മാറുകയാണ് അത് ശരിക്കും ദാനധർമ്മമാണ് അതെല്ലാം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് നോമ്പ് എത്തിച്ചേരണം അല്ലെങ്കിൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുതരം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ അറിഞ്ഞോ അറിയാതെ ഉള്ള ശ്രമം പോലെ അത് അധപതിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെങ്കിൽ ഏതെങ്കിലും ചീത്ത തഴക്കങ്ങളുള്ളൊരു വ്യക്തി അമിതമായി ആഹരിക്കുകയും അങ്ങനെ ദുർവ്യയം ചെയ്യുകയും അല്ലെങ്കിൽ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തി നോമ്പുകാലത്ത് ഇതെല്ലാം അങ്ങ് നിർത്തി പൂർവാദ്യം ശക്തിയോടെ തിരിച്ചു വരുന്നു പറഞ്ഞ രൂപാന്തരീകരണം പലപ്പോഴും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല നോമ്പുകാലത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്ന ചില സംഗതികളായിട്ട് മാറുന്നു അപ്പോഴൊരു അനുഷ്ഠാനമായി മാറുന്ന ഒരു ഒരു അനുഷ്ഠാനം മാത്രമായിട്ട് മാറുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് കത്തിൽ അതെ ഈ ചോദ്യം ചോദിക്കുന്നയാളതാണ് പറഞ്ഞു വെക്കുന്നത് ശരിക്കും ഇത് അങ്ങനെ ഒരു അനുഷ്ഠാനമായിട്ട് മാറാനുള്ളതല്ല നോമ്പിൻ്റെ ആ ശരിക്കുള്ള ചൈതന്യം ഉൾക്കൊള്ളാതെ നോമ്പ് നോമ്പെടുക്കുമ്പം കേവലം അനുഷ്ഠാനമായിട്ട് മാറും ആ ചൈതന്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രാർത്ഥനയിലേക്കും ത്യാഗസമർപ്പണത്തിലേക്കും എൻ്റെ ജീ എന്നെ എൻ്റെ തന്നെയുള്ള സ്വാർത്ഥ ചിന്തകളുടെ സ്വാർത്ഥ ശൈലികളുടെ നിഘനം അതിനെ നിഘനിക്കുക അതിലേക്ക് ഞാൻ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്നിൽ സ്നേഹം നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിൽ സ്നേഹം നിറയുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ കാണാനും കരുതാനും എളുപ്പമുണ്ടാവും അതിലേക്ക് എത്തണം അതുകൊണ്ട് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ അവസാനം മത്താശ്വിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം നേടാനുള്ള മാനദണ്ഡങ്ങൾ ഈ ചെറിയവരിൽ ഒരുവര് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പം അവരെൻ്റെ വേദനകൾ അറിഞ്ഞ് അവന് വേണ്ടി ഞാൻ ത്യാഗപൂർവ്വം ജീവിതം സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവനായി മാറുന്നത് യഥാർത്ഥത്തിൽ നോമ്പിന് ഫലം ഫലമുണ്ടാകുന്നത് അപ്പം എല്ലാ വർഷത്തിലും ഇതുപോലൊരു നോമ്പാചരണത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെ കുറവുകളെ സ്വാർത്ഥ ചിന്തകളെ സ്വാർത്ഥ മേഖലകളെയെല്ലാം ഞാൻ സംസ്കരിച്ചെടുത്ത് കൂടുതൽ പുതിയ ചൈതന്യത്തോടെ ഒന്ന് ആരംഭിക്കുകയാണ് ബാക്കി ഒരു ഒരു ആത്മീയ സംഭരിക്കുന്ന കൂടിയാണ് അതെ ഒരു പുതിയ ശക്തിയോടെ നമ്മൾ മുന്നേറുകയാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഈ നോമ്പിനെ കാണാൻ പറ്റണം അതുപോലെ തന്നെ നോമ്പ് നാളുകളിൽ കൂടുതൽ വചനം വായിക്കണം ഈശോ ഈശ്വവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് സാധാരണ പരാജയപ്പെടുന്നത് ദൈവവചനം മാംസം ധരിച്ചതാണല്ലോ ഈശ്വമിശിഖ തന്നെ അതുകൊണ്ട് വചനം കൂടുതൽ വായിക്കാനായിട്ട് വചനത്തിൽ കൂടുതൽ കൂടി വചനം വായിക്കണം വലിയ കൂടി ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനാപൂർവ്വം വചനം വായിക്കണം ഈ നോമ്പായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഉന്നയിക്കാൻ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം പലപ്പോഴും ശരീരത്തെ അമിതമായി പീഡിപ്പിക്കുന്നത് ഒരുതരം മസോക്കിസം സ്വയം പീഡിപ്പിക്കുക ഇത് സത്യത്തിൽ ഒരു ക്രൈസ്തവ ദർശനത്തിന് ചേർന്ന് പോകുന്ന ഒന്നാണ് ജീവനെ വളരെ അമൂല്യമായിട്ട് ശരീരത്തെ ദൈവം വസിക്കുന്ന ഇടമായിട്ടൊക്കെ കാണുന്ന ഒരു ദൈവശാസ്ത്രം ആ ദൈവശാസ്ത്രത്തിന് നിരക്കുന്നതാണോ സ്വയം പീഡനവും മറ്റും ഒരിക്കലും സ്വയംപീഡനം ആണ് നോമ്പെങ്കിൽ അത് തെറ്റാണ് കാഴ്ചപ്പാട് ഒരിക്കലും ക്രൈസ്തവ ദർശനത്തിന് നിരക്കുന്നതല്ല വാസ്തവത്തിൽ നോമ്പിലൂടെ സംഭവിക്കേണ്ടത് കൂടുതൽ ആത്മവിശുദ്ധീകരണവും എന്നെ തന്നെ ഞാൻ അതിജീവിക്കുന്ന ഒരു ശൈലിയുമാണ് പഞ്ചേന്ദ്രിയങ്ങളെ അതിജീവിക്കുക എന്ന് പറയും ഇന്ദ്രിയ അതിജീവനം ജിതേന്ദ്രിയനായി മാറുക അല്ലേ ഇന്ദ്രിയനിഗ്രഹം ഇന്ദ്രിയ നിഗ്രഹം അപ്പോൾ എൻ്റെ സ്വാഭാവിക മാനുഷിക ചോദനകളെ മാനുഷിക പ്രവണതകളുണ്ട് പാപത്തിലേക്ക് നീങ്ങുന്ന പ്രവണതകളുണ്ട് അത്തരം പ്രവണതകളെ ബോധപൂർവ്വം ഞാൻ നിഘനിച്ചു കഴിയുമ്പം എന്നെ തന്നെ ഞാൻ കൂടുതൽ വളർത്തിയെടുക്കുക എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ പാകപ്പെടുത്തിയെടുക്കുക അപ്പോൾ ഒരിക്കലും അത് എന്നെ ഏതെങ്കിലും തരത്തിൽ ഞെരുക്കുന്ന പീഡിപ്പിക്കുന്ന ഒന്നല്ല മറിച്ച് എന്നെ കൂടുതൽ ബോധപൂർവ്വം സംസ്കരിച്ചെടുത്ത നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് എന്നെ തന്നെ കൂടുതൽ ദൈവത്തിനും മനുഷ്യർക്കും സ്വീകാര്യനായ വ്യക്തിയാക്കി ഞാൻ രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവ് റിയാലിറ്റിയാണ് നെഗറ്റീവായിട്ട് അതിനെ കാണേണ്ട കാര്യം ഇല്ല എന്തെങ്കിലും ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഇവർ കൂടുതൽ കൂടുതലായിത്തീരുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനൊരു ഒരു രൂപാന്തരീകരണ പ്രക്രിയയിലേക്ക് നമ്മുടെ നോമ്പാചരണങ്ങളൊക്കെ മാറണം കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തണം കുറേ കൂടെ പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോമ്പ് നാളുകളിൽ അടുക്കലടുക്ക് കുമ്പസാരിക്കാനായിട്ട് കത്തോലിക്കാസഭ വിശ്വാസികളൊക്കെ ശ്രമിക്കേണ്ടതാണ് കുമ്പസാരമുള്ള സഭകളിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പം കുമ്പസാരിക്കുക എന്ന് പറയുന്നതിലൂടെ നമ്മൾ കൂടുതൽ നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു അടുക്കലടുക്ക ക കുമ്പസാരിക്കുക അതോടൊപ്പം തന്നെ കഴിയുന്നത്ര ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സജീവമായി ഒരുക്കത്തോടെ പങ്കെടുത്ത് ഈശ്വര സ്വീകരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം കുടുംബങ്ങൾ തന്നെയുണ്ട് ഒരുമിച്ച് നോമ്പ് നാളുകളിലൊക്കെ ദേവാലയത്തിലെത്തി ആ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് മടങ്ങും അത് നോമ്പ് നാളുകളിലായിട്ട് ലിമിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നല്ല പറയുക പക്ഷേ അത് നോമ്പിൻ്റെ നാളുകളിൽ കുറേ കൂടി കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ് അപ്പം നോമ്പ് നാളുകളിൽ കുടുംബം മുഴുവൻ ഒരുമിച്ച് ദേവാലയത്തിൽ ചെന്ന് കുർബാന അർപ്പിച്ച് ആ ചൈതന്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ അത് വലിയൊരു മാറ്റത്തിൻ്റെ അവസ്ഥയായി മാറുന്നു അപ്പം പരിശുദ്ധ കുർബാന അടുക്കൽ അടുക്കലുള്ള കുംഭസാരത്തിൻ്റെ കുദാശ സ്വീകരണം കുടുംബ പ്രാർത്ഥന കൂടുതലായിട്ടുള്ള വചനവായന വ്യക്തിപരമായ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ നമ്മൾ കൊടുക്കണം അതുപോലെ ഈ ഉപവാസത്തിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ഒരു ത്യാഗം നമ്മൾ ഒരുപക്ഷെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിലൂടെ മത്സ്യം വാങ്ങിക്കാതെ അല്ലെങ്കിൽ മാംസം വാങ്ങിക്കാതെ മറ്റെന്തെങ്കിലും പ്രത്യേക വിഷയങ്ങൾ അതൊക്കെ ആ പൈസ സമാഹരിച്ച് വെച്ചിട്ട് അത് അർഹിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കായിട്ട് കൊടുക്കുകയും കൂടെ വേണം അപ്പോഴാണത് പൂർണ്ണമാകുന്നത് അങ്ങനെ ഒരു 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 ദൗത്യത്തിന് വേണ്ടി ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി കൂടി നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ദൈവാനുഗ്രഹം ഉണ്ട് അതൊക്കെ നോമ്പിൻ്റെ ആ ഒരു കാതലായ വിചാരമാണ് ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ നോമ്പ് അനുഷ്ഠിക്കാതിരിക്കുന്നത് പാപരകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണോ പരിഗണിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതിനെ അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് സുഹൃതം അഭ്യസിക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും സഭ ആവശ്യപ്പെടുകയും ഒരുക്കുകയും ചെയ്യുന്നൊരു സമയത്തെ നമ്മൾ അശ്രദ്ധമായിട്ട് ബോധപൂർവ്വം വേണ്ടെന്ന് വെച്ചാൽ അത് പാപമാണ് കാരണം പാപമെന്ന് പറയുന്നതിനെ രണ്ടു തരത്തിൽ കാണാം ഒന്ന് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ദൈവകൽപ്പനകളും അതുപോലെയുള്ള സുവിശേഷ പ്രബോധനങ്ങളും നിരസിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു സിൻ ഓഫ് കമ്മീഷൻ തിരുസപേട കൽപ്പനകൾ ലംഘിക്കുന്ന കമ്മീഷൻ സിൻ ഓഫ് ഒമീഷൻ എന്ന് പറയുന്നൊരു കാര്യവും കൂടി ഉണ്ട് അസുഖത്തിൽ ഇവിടെ സഭ നമ്മുടെ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ബോധപൂർവ്വം നമ്മൾ നിരസിക്കുന്നെങ്കിൽ അതിൽ തന്നെ അതൊരു ഡിസൊബീഡിയൻസ് അങ്ങനെയുണ്ട് അതുകൂടാതെ അതിനേക്കാൾ അതിനേക്കാളുപരി എനിക്ക് വിശുദ്ധിയിലും നന്മയിലും ഒക്കെ വളരാനായിട്ട് ദൈവം ഒരുക്കുന്ന ഒരു സമയമാണിത് അത് ഏറ്റവും നന്നായിട്ട് ഞാൻ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അതൊരു സെൻസ് ഓഫ് കൊമ്മിഷൻ കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ പാപം തന്നെയായിട്ട് കാണ കാണേണ്ടതാണത് അതുകൊണ്ട് നമ്മൾ ഈ അവസരത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനോട് നന്നായിട്ട് സഹകരിക്കുകയും ചെയ്യണം ആ ആഗോള സഭയുടെ വാർഷിക ധ്യാനം എന്നാണ് സഭാപിതാക്കന്മാർ നോമ്പുകാലത്തെ വിളിച്ചിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ മുഴുവനും തിരുസഭ മുഴുവനും ഒരു വലിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിട്രീറ്റ് എന്നൊക്കെ മലയാളം ഇംഗ്ലീഷിൽ പറയുമല്ലോ ഒരു തിരിച്ചോട്ടമാണ് റിട്രീറ്റ് അതൊരു തിരിഞ്ഞുനോട്ടവും കൂടിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കുകയാണ് ഞാൻ എവിടെ നിൽക്കുന്നു എവിടെയാണ് ഞാൻ ആയിരിക്കേണ്ടത് ഇനി അങ്ങനെ ആയിത്തീരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ആത്മപരിശോധന നടത്തി ഞാൻ ജീവിതത്തെ ഒന്നുകൂടി മൊത്തത്തിൽ ചിട്ടപ്പെടുത്തിയെടുക്കുക ചെയ്യുന്നു അതുപോലെ ഇതിനൊരു ആരോഗ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു മാനം കൂടിയില്ലേ പ്രത്യേകിച്ച് ഈ മത്സ്യമാംസം പ്രത്യേകിച്ച് മാംസാഹാരം ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അമ്പത് ദിവസങ്ങളായിട്ട് മാത്രം ചുരുക്കേണ്ടതില്ല ഒരു പക്ഷേ സസ്യാഹാരമാണ് പിതാവാണെങ്കിൽ പോലും ആ മാംസാഹാരം കഴിക്കാറില്ല അപ്പം അതല്ലേ ഒരു ആരോഗ്യകരമായ ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതൊന്നും ഒരു ആരോഗ്യകരമായ ജീവിതത്തിന് ഉതകുന്ന ഒരു ജീവിതശൈലി വളരെ ശരിയാണ് ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ഒരു സസ്യാഹാര ശൈലി വളരെയധികം ഉണ്ട് മുഴുവനായിട്ട് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്ന സസ്യബുക്കുകളായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സംസ്കാരത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് സംസ്കാരത്തിലുള്ളതാണ് അത് വളരെ ഹെൽത്തി ആണ് ധാനും പക്ഷെ പലപ്പോഴും നമുക്ക് നല്ല വിഷമില്ലാത്ത സസ് സസ്യാഹാരം കിട്ടാൻ കിട്ടാതെ പോകുന്നത് മറ്റു ആഹാരമാണെങ്കിലും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നോമ്പുകാലത്ത് വാസ്തവത്തിൽ ഒരു ഭക്ഷണ ക്രമത്തിലൊരു മാറ്റം വരുത്തുകയും അങ്ങനെ സസ്യാഹാരങ്ങൾ കഴിക്കുകയും കുറച്ചുകൂടി മിതത്വം പാലിക്കുകയും ഉപവാസം എടുത്ത് നമ്മുടെ ആ ഒരു ആരോഗ്യസ്ഥിതിയെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അസുഖത്തിൽ അത് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണത് ഇടയ്ക്കിടയ്ക്ക് ഉപവാസം എടുക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പോലും നിർദ്ദേശിക്കാറുള്ളതാണ് അപ്പം മനുഷ്യൻ്റെ ആരോഗ്യത്തെയും കൂടി ചേർത്ത് ചിന്തിക്കുമ്പോഴും നോമ്പിനൊരു വലിയ പ്രസക്തിയുണ്ട് അമിതമായ ഭക്ഷണം പലപ്പോഴും ആരോഗ്യത്തെ തകർത്ത് കളയെന്ന് നമുക്കറിയാം അവിടെയൊക്കെ നല്ലൊരു കൺട്രോൾ വരുത്താൻ ഒരു ചിട്ടയായ ജീവിതശൈലി രൂപപ്പെടുത്തി അത് സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നോമ്പ് കാലം ഏറ്റവും നന്നായിട്ട് ചിലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നോമ്പ് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയൊരു അവസരമായിട്ട് കാണുക ഒപ്പം അത് ഈശോയുടെ രക്ഷാകര ജീവിതത്തിലുള്ള നല്ലൊരു പങ്കാളിത്തമാണ് ഈശോയോടൊപ്പം ഞാൻ ത്യാഗം സഹിച്ചുകൊണ്ട് അവിടുത്തോടൊപ്പം ഞാൻ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പം മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്നുകൊണ്ട് പുതിയ ഒരു ജീവനിലേക്ക് പ്രവേശിക്കുകയാണത് ഒരു പൊതുജീവനാണ് ഉത്ഥാനത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് അപ്പം ആ ഉത്ഥാനത്തിൻ്റെ മഹത്തായ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള നല്ല ഒരുക്കമായിരിക്കണം നോമ്പുകാലം എന്ന് പറയുന്നത് അത് കുടുംബങ്ങളിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ ചേർന്ന് ഒരുമിച്ച് തീരുമാനിച്ച് എന്തൊക്കെ വേണ്ടെന്ന് വെക്കണം എന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഒരു പക്ഷേ ടി വി അതിൻ്റെ എല്ലാ അങ്ങനെയുള്ള എന്താ പറയുന്ന ആസ്വാദന ചാനലുകൾ അങ്ങനെയുള്ള എൻറ്റർടൈൻമെൻറ്റ് ചാനലുകളൊക്കെ ഒഴിവാക്കി പ്രത്യേകിച്ചും അത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ വരുത്താനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ഒരു ഒരു ഇന്നത്തെ കാലത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു ഒരു നോമ്പാചരണം കൂടുതൽ ഫലപ്രദമായിട്ടൊക്കെ നടത്താനായി എല്ലാ പ്രേക്ഷകർക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും നിശ്ചയമായിട്ടും ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ് നോമ്പ് സ്നേഹത്തിലുള്ള വളർച്ചയാണ് ആത്യന്തികമായിട്ട് അർത്ഥമാക്കുക ദൈവത്തോടുള്ള സ്നേഹത്തിലും സഹോദര സ്നേഹത്തിലുള്ള വളർച്ച അതിലൂടെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ദൈവഹിതാനുസാരം ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഈ വലിയ നോമ്പ് ആചരണം അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലവും തുടർന്ന് വരുന്ന നല്ല ഒരു ഉയർപ്പ് തിരുന്നാളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദൈവമേ വലിയ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ ഈ വലിയ നോമ്പ് കാലം കൂടുതൽ ഞങ്ങളെ തന്നെ സംസ്കരിച്ച് രൂപപ്പെടുത്തിയെടുക്കാൻ ഞങ്ങളുടെ സ്വാർത്ഥ മോഹങ്ങളെയും ആസക്തികളെയുമെല്ലാം അതിജീവിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ അങ്ങനെ കൂടുതൽ സ്നേഹത്തിൽ നിറഞ്ഞൊരു ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പരമാവധി നന്മ ചെയ്തുകൊണ്ടും അവരുടെ ആവശ്യങ്ങളും വേദനകളും അറിഞ്ഞ് സഹായിച്ചുകൊണ്ടും ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചാലും ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ ഈ നോമ്പ് കാലത്തിലൂടെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാനും അങ്ങനെ ഉത്ഥാനത്തിൻ്റെ ആ സമാധാനവും സന്തോഷവും ആനന്ദവും അനുഭവിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇടയാകണമേ പരിശുദ്ധി അമ്മേ വിശുദ്ധ ഏവസ്വ പിതാവേ സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി ആദ്യസ്ഥം പ്രാർത്ഥിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മകവുമായ സർവീശ്വര എന്നേക്കും തുടർന്നു വരുന്ന ദിനങ്ങൾക്കുള്ള ഊർജം സംഭരിക്കുവാനും ആത്മീയ വിഭവങ്ങൾ സംഭരിക്കുവാനുമുള്ള അമൂല്യ അവസരമാണ് നോമ്പുകാലം ആ നോമ്പുകാലം നമുക്ക് ഫലദായകമാക്കാം നന്ദി നമസ്കാരം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം വാട്സാപ്പ് നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് വൺ ട്രിപ്പിൾ എയ്റ്റ് വൺ ഇമെയിൽ ആശ്വാസദാര ഷാലോൺ ടെലിവിഷൻ ഡോട്ട് കോം കത്തുകൾ അയക്കേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ ആശ്വാസ ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എയ്റ്റ്